കണ്ണിന് നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള മർദ്ദമാണ് നമ്മുടെ കണ്ണുകളെ ഗോളാകൃതിയിൽ നിലനിർത്തുന്നത് അപ്പോൾ ചില അവസരങ്ങളിൽ ഈ കണ്ണിൻ്റെ മർദ്ദം ക്രമാതീതമായി കൂടുകയും അത് നമ്മുടെ കണ്ണിൻ്റെ നാടിയായ ഒപ്റ്റിക് നെർവിനെ അക്ഷതമേൽപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ ഈ ക്രമാതീതമായി കൂടുന്ന ഈ അവസ്ഥയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അതായത് കണ്ണിൻ്റെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ അപ്പോൾ ഈ ഗ്ലോക്കോമ എന്നുള്ള രോഗ മറ്റേ നമ്മൾ സൈലൻറ്റ് കില്ലർ ഓഫ് സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് പറയും അതായത് ആരംഭദിശയിൽ ഈ രോഗത്തിന് യാതൊരുവിധ രോഗലക്ഷണങ്ങളും ഉണ്ടായിരിക്കുകയില്ല അതായത് ഗ്ലോക്കോമ എന്നുള്ള രോഗം തുടക്കത്തിൽ കണ്ണിൻ്റെ പാർശ്വ ദൃഷ്ടിയാണ് അഫക്റ്റ് ചെയ്യുന്നത് അതായത് പെരിഫറൽ വിഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരെ നോക്കുമ്പോഴുള്ള കാഴ്ച കുറ്റമറ്റതായിരിക്കും സൈഡിൽ നിന്നുള്ള ആ കാഴ്ചയാണ് ആരംഭദിശയിൽ കുറഞ്ഞു വരുന്നത് അപ്പോൾ പലപ്പോഴും ഇതിന് ആരംഭദിശയിൽ രോഗിക്ക് യാതൊരുവിധ രോഗലക്ഷണവും ഉണ്ടായിരിക്കുകയില്ല നാടിയുടെ ഒരു അമ്പത് ശതമാനമോ അതിൽ അധികമോ ഡാമേജ് ആയതിന് ശേഷമായിരിക്കും അത് രോഗിക്ക് ഒരു കാഴ്ചയ്ക്ക് മങ്ങൽ ഉണ്ടാക്കുന്നത് നിർഭാഗ്യവശാൽ ഗ്ലോക്കോമ മൂലമുള്ള കാഴ്ച മങ്ങൽ അതായത് ഗ്ലോക്കോമ മൂലം കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട് കാഴ്ച വീണ്ടെടുക്കുക വളരെ ദുഷ്കരമാണ് അതേസമയം നമ്മൾ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫലപ്രദമായ ചികിത്സയിലൂടെ നമുക്ക് കാഴ്ച മങ്ങുന്നത് തടയുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഗ്ലോക്കോമ എന്നുള്ളൊരു രോഗം കോമൺ ആയിട്ട് നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഏതൊരു പ്രായത്തിലും ഗ്ലോക്കോമ വരാമെങ്കിലും നവജ നവജാത ശിശുക്കൾക്ക് വരെ വളരെ അപൂർവ്വമായിട്ടാണെങ്കിലും നമ്മൾ ഗ്ലോക്കോമ എന്നുള്ളൊരു അസുഖം കണ്ടുവരുന്നുണ്ട് കഞ്ചൻറ്റഡ് ഗ്ലോക്കോമ എന്ന് പറയും പക്ഷേ എന്നിരുന്നാലും ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഗ്ലോക്കോമയും സാധാരണയായി മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് ശേഷം അതായത് നമ്മുടെ ആ വെള്ളഴുഴത്ത് തുടങ്ങുന്ന ആ ഒരു പ്രായത്തിലാണ് കൂടുതലായി കണ്ടുവരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വെള്ളെഴുത്തിൻ്റെ കണ്ണടകൾ വയ്ക്കുന്ന സമയത്ത് വെറുതെ ഒരു കടയിൽ പോയിട്ട് പവർ ടെസ്റ്റ് ചെയ്ത് കണ്ണട വയ്ക്കുന്നതിന് പകരം ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ കീഴിൽ ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന അതായത് തുള്ളി ഉപയോഗിച്ച് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തിയ ശേഷം മാത്രം കണ്ണടകൾ ഉപയോഗിച്ച് തുടങ്ങുക അതായത് പല ഈ പറഞ്ഞ പോലെയുള്ള ഗ്ലോക്കോമയും നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ഒരു പരിശോധനയിലൂടെ മാത്രമേ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയും കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതൽ ഈ കട്ടി കണ്ണടകൾ ഉപയോഗിക്കുന്നവർ അതായത് ഹൈ മൈപ്പ് അത് ഷോർട്ട് സൈറ്റായാലും ലോങ് സൈറ്റായാലും വളരെ ഹൈ പവറുള്ള ആളുകളിൽ പാരമ്പര്യം അതായത് നമ്മുടെ കുടുംബത്തിൽ അടുത്ത രക്തബന്ധത്തിലുള്ളവർക്ക് അമ്മ അച്ഛനോ അമ്മയ്ക്കോ അച്ഛൻ്റെ അമ്മയുടെ സഹോദരങ്ങൾക്കോ ഗ്രാൻഡ് പേരൻസ് അവർക്കൊക്കെ വളരെ ക്ലോസ് റിലേറ്റീവ്സിനും ഗ്ലോക്കോമയും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചില മരുന്നുകൾ സ്റ്റിറോയിഡ് പോലത്തുള്ള മരുന്നുകൾ ചിലപ്പോൾ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്ന ആളുകളിലും ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കണ്ണിന് ശതമേറ്റിട്ടുണ്ടെങ്കിലും ഒക്കെ ഗ്ലോക്കോമ വരാനായിട്ടുള്ള സാധ്യത ഇവരൊക്കെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെന്ന് നമ്മൾ പറയും ഗ്ലോക്കോമ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരംഭത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ തുള്ളി ഒരു നൈ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും തുള്ളി മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ ഫലപ്രദമായി അത് ചികിത്സിക്കുവാൻ സാധിക്കും ചില അവസരങ്ങൾ നമുക്ക് ലേസർ ചികിത്സയും വളരെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് ഒരു ഒന്ന് മുതൽ അഞ്ച് ശതമാനം വരെ ആളുകൾക്ക് ചിലപ്പോൾ ശസ്ത്രക്രിയയും വേണ്ടി വന്നേക്കാം